പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യദിന ആശംസകൾ. നമ്മുടെ രാജ്യത്തിന്റെ 77-ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് ഇത്. വളരെ സന്തോഷമുണ്ടല്ലേ, ആഹ്ലാദമുണ്ടല്ലേ? എന്നാൽ ആലോചിച്ചു നോക്കൂ, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് 77 വർഷങ്ങളായി ആഘോഷിക്കുന്നു. പക്ഷേ ജനങ്ങൾ സ്വതന്ത്രരായിട്ടുണ്ടോ? ഇന്ന് ഈ നാട് എങ്ങനെയുണ്ട്, നമ്മുടെ നാട് എങ്ങനെയുണ്ട് എന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവമൊരു വാക്ക് തരുന്നു, യോവേൽ 2:21. ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഒരു നാടിന് ആവശ്യമുള്ള വാഗ്ദത്തം ദൈവം തരുന്നു. ഈ വാഗ്ദത്തം നിറവേറാൻ നാം പ്രാർത്ഥിക്കണം. അപ്പോൾ ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ എന്ത് വൻകാര്യമാണ് വേണ്ടത്? അത് മുന്നിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നിറവേറ്റും. നമ്മുടെ രാജ്യത്തിന്റെ കാര്യമെടുക്കാം. 77 വർഷങ്ങളായിട്ടും എല്ലാ ജനങ്ങൾക്കും എല്ലാം കിട്ടിയോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം ഇന്ത്യയിൽ 4 കോടി ജനങ്ങൾ വിശപ്പോടെ രാത്രി കിടന്നുറങ്ങുന്നു എന്ന് ഇന്ത്യയിലെ ഒരു പ്രശസ്ത സ്ഥാപനം കണക്കെടുത്ത് പറഞ്ഞിരിക്കുന്നു. ഒരു സർക്കാരും അത് നിരാകരിച്ചിട്ടില്ല. അപ്പോൾ ഭക്ഷണം പോലും കഴിക്കാതെ രാത്രി കിടന്നുറങ്ങുന്ന കോടിക്കണക്കിന് ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യം, വേറൊരു ഭാഗത്ത് ഒരു ചെറിയ കൂട്ടം കോടിക്കണക്കിന് സമ്പാദിച്ച സ്വത്ത് ചേർത്ത് കോടീശ്വരന്മാരായി ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ നാട്ടിൽ നമ്മുടെ സർക്കാർ നിയമിച്ച നിയമപ്രകാരം എല്ലാം നടക്കുന്നുണ്ടോ? അന്യായങ്ങളും ആക്രമങ്ങളും അനീതികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് നാട്ടിൽ ശാപങ്ങൾ വർദ്ധിച്ചു വരുന്നു, വ്യഭിചാരവും പീഡനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. ഇന്ത്യയിൽ 75 ലക്ഷങ്ങൾക്ക് മുപരി സ്ത്രീകൾ വ്യഭിചാര തൊഴിലിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് പത്രങ്ങളിലും ടിവിയിലുമൊക്കെ പറയുന്നു. ആരുമത് നിഷേധിക്കുന്നില്ല. വേറൊരു ഭാഗത്ത് മയക്കുമരുന്നുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു രാജ്യത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറൊരു ഭാഗത്ത് മന്ത്രവാദവും ആഭിചാരക്രിയയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട് ശാപത്തിനിരയായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? ദൈവമേ, ഞങ്ങളുടെ നാടിനെ നശിപ്പിക്കുന്ന പാപങ്ങളും ശാപങ്ങളും ഞങ്ങളുടെ നാടിനെ വിട്ട് മാറണം. ഈ വലിയ കാര്യം ഞങ്ങളുടെ രാജ്യത്ത് ചെയ്യണമേ. എല്ലാ ജനങ്ങളും സുഭിക്ഷതയോടെ ജീവിക്കണം. എല്ലാ ജനങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണം. എല്ലാ ജനങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിറവേറണം. ഇതുപോലെ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളുടെ നാടിന് ആവശ്യം. ഇന്ന് നാം ഓരോരുത്തരും പ്രാർത്ഥിച്ചാൽ, കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് യേശുവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ, രാജ്യത്തെക്കുറിച്ച് കരുതലുള്ള ദൈവം, രാജ്യത്തെക്കുറിച്ച് വാക്ക് തന്നിട്ടുള്ള ദൈവം തീർച്ചയായും രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി രാജ്യത്തെ അനുഗ്രഹിക്കും. നാം സത്യത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, നാം അപേക്ഷിക്കണം. അതാണ് ദൈവം നമ്മെ നോക്കി പറയുന്ന കാര്യം. ഞാൻ ജീവിക്കുന്ന എന്റെ രാജ്യം, ദൈവം സ്നേഹിക്കുന്ന എന്റെ രാജ്യം, എന്റെ രാജ്യത്തിന്റെ മേലുള്ള പാപങ്ങളും ശാപങ്ങളും നീങ്ങി രാജ്യത്തിൽ വിശുദ്ധി ഉണ്ടാകണം, അനുഗ്രഹമുണ്ടാകണം. എല്ലാ ജനങ്ങൾക്കുമിടയിൽ സമാധാനം, യോജിപ്പ്, ഒത്തൊരുമ, സ്നേഹം, അനുഗ്രഹം എന്നിവയുണ്ടാവണം. ഇതുപോലെയുള്ള മനോഭാവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവായ യേശുവിന് ഈ നാടിനെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ സാധിക്കും. അതിനുവേണ്ടി പ്രാർത്ഥിക്കാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എന്നും നമുക്ക് വേണ്ടി മാത്രം നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ രാജ്യവും രാജ്യത്തിലെ ജനങ്ങളും അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്ത് സമാധാനം ഉണ്ടായാലല്ലേ നമുക്കും സമാധാനത്തോടെ ജീവിക്കാനാകൂ. നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെട്ടാലല്ലേ നമുക്കും അനുഗ്രഹീതരാകാൻ സാധിക്കൂ. നമ്മുടെ നാടിന് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. ഇന്നൊരു നിമിഷം 77-ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ, യേശുവേ, ഞാൻ ഇന്ത്യയെ സ്നേഹിക്കുന്നു. അങ്ങ് ഇന്ത്യയെ സ്നേഹിക്കുന്നത് കൊണ്ട്, ഇന്ത്യൻ ജനതയ്ക്കു വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞതുകൊണ്ട് ഞാൻ സ്വന്തം രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തൊരു വൻകാര്യം നടക്കണമെന്ന് വാക്ക് തന്നത് പ്രകാരം ഈ രാജ്യത്തൊരു വലിയ കാര്യം ചെയ്യണമേ. എല്ലാ പാപങ്ങളും ശാപങ്ങളും നീങ്ങി അനുഗ്രഹമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങൾ ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കൂ. പിതാവേ, അങ്ങ് ഞങ്ങളുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഞങ്ങൾ സ്നേഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ അങ്ങ് സ്നേഹിക്കുന്നത് കൊണ്ട്, ഇന്ത്യയ്ക്ക് വേണ്ടി അങ്ങ് രക്തം ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ നാടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാടിന് വൻ കാര്യങ്ങളെ ചെയ്യണമേ. ഞങ്ങളുടെ രാജ്യത്തിന് കറയേൽപ്പിക്കുന്ന, ദുഷിപ്പിക്കുന്ന, ശാപത്തിനിരയാക്കുന്ന എല്ലാ പാപങ്ങളും ഇല്ലാതാവട്ടെ. ഞങ്ങളുടെ രാജ്യം ശുദ്ധീകരിക്കപ്പെടട്ടെ, വിശുദ്ധമുള്ളതാകട്ടെ. അങ്ങയുടെ രക്തത്താൽ ഞങ്ങളുടെ രാജ്യത്തെ കഴുകി ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ.
ഞങ്ങളുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുവാനായി അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.